രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവുകയും ലോക്സഭയിൽ ഒരു ഉജ്ജ്വല പ്രസംഗം നടത്തുകയും ചെയ്തതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭീഷണി വർദ്ധിച്ചതായി വരുന്ന വാർത്തകൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ആശങ്ക പരത്തുന്നതാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇതൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ വഴിയൊരുക്കിയ സംഭവ വികാസങ്ങളാണ് ഈ മാറിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭീഷണിയെ പറ്റി പറഞ്ഞത് കോൺഗ്രസ്സുകാരൊന്നുമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ ഏജൻസികളാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ അവർ രാഹുൽ ഗാന്ധിക്ക് നേരെ ആക്രമമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് അത് ഗൗരവമായി എടുത്ത ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വീട്ടിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കാൻ അല്ലെങ്കിൽ ശക്തമാക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി പോലീസിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ അവിടെ ഈ വീടിൻ്റെ സുരക്ഷയ്ക്കായി വിന്യസിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് ലോകസഭയിലെ ഈ പ്രകീർത്തിക്കപ്പെട്ട പ്രസംഗത്തിന് പിന്നാലെ ബി ജെ പിയുടെയും സംഘപരിവാര സംഘടനകളുടെയും ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു ഭീഷണി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ധാരാളം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ആ പ്രസംഗത്തിന് ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ രാജീവ് ഗാന്ധി ഭവന് നേരെ അക്രമമുണ്ടായി ബി ജെ പി യുവമോർച്ച ബജ്രംഗ് ദള് വി എസ് പി വിശ്വ ഹിന്ദു പരിഷത്ത് ഇവരുടെയൊക്കെ പ്രവർത്തകർ പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു വലിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു ചിത്രങ്ങൾ കത്തിച്ചു ഡൽഹിയിൽ തന്നെ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തി പക്ഷേ ഡൽഹി പോലീസ് അവരെ അവിടെ എത്താതെ തടയുകയാണ് ഉണ്ടായത് ഇതൊക്കെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ഹിന്ദു വിരുദ്ധ പരാമർശത്തിൻ്റെ പേരിലാണെന്നാണ് വയ്പ് അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ അക്രമം പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെന്തുമായിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ ഭീഷണികളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതൊന്നുമല്ല യഥാർത്ഥ കാരണം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന ഒരു അനിഷേധ്യ ഭാവമുണ്ട് തനിക്കെതിരില്ല എന്നൊരു ചിന്തയുണ്ട് ആ ചിന്തയെ അല്ലെങ്കിൽ ആ ഭാവത്തെ രാഹുൽ ഗാന്ധി തച്ചുടച്ചു എന്നുള്ളതാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എസ് പി ജിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒരു സുരക്ഷിത കവചം ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ മോദി സർക്കാർ അത് പിൻവലിക്കാനുണ്ടായത് അന്ന് സോണിയാഗാന്ധിക്കും രാഹുലിനും പ്രിയങ്ക ഗാന്ധിക്കും എസ് പി ജി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ ഇസഡ് പ്ലസ് സി ആർ പി സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് നേരത്തെ വി പി സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്ന എസ് പി ജി സുരക്ഷ അദ്ദേഹം പിൻവലിക്കുകയുണ്ടായി അന്ന് ഇസ്രയേൽ സംഘടനയായ മൊസാദ് അവർക്ക് ലഭിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇസ്രയേൽ ഗവൺമെൻറ് മുഖേന ഇന്ത്യയെ അറിയിച്ചിരുന്നു അതായത് രാജീവ് ഗാന്ധിയുടെ ജീവന് കടുത്ത അപകട സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പാണ് മൊസാദ് നൽകിയത് പക്ഷേ അന്ന് ഇന്ത്യ ഗവൺമെൻറ് അത് കാര്യമായിട്ട് എടുത്തില്ല പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുത്തൂരിൽ അദ്ദേഹം തമിഴ് പുലികളുടെ ചാവേർപ്പടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഇത്തരത്തിലുള്ള ബലിദാനങ്ങൾ അടുത്തു കണ്ട ആളുകളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിനെ തുടർന്ന് ഒരു തരം ദുരന്ത സമാനമായ ഒരു ചെറുപ്പകാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത് കൂട്ടിലടച്ച ബാല്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ രണ്ട് കുട്ടികൾക്കും അന്ന് സ്കൂളുകളിൽ പോയി പഠിക്കാനോ സമപ്രായക്കാരുമായി ബന്ധപ്പെടാനോ ഒന്നും ഒരു അവസരമുണ്ടായിരുന്നില്ല അവരുടെ വിദ്യാഭ്യാസമൊക്കെ വീട്ടിനുള്ളിലായിരുന്നു പിന്നീടാണ് വിദേശത്തെയൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് പോയത് രാജീവ് ഗാന്ധിക്കും കൂടെ സംഭവിച്ച ഈ ദുരന്തത്തിന് ശേഷം സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വിട്ടുനിൽക്കുകയായിരുന്നു വാസ്തവത്തിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത് പോലും സോണിയാഗാന്ധിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അതുപോലെ തന്നെ രാഹുലും പ്രിയങ്കയും ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെയേറെ മാറി നിന്നു പക്ഷേ പിന്നീട് കോൺഗ്രസിൻ്റെ തകർച്ച പാർട്ടിയിൽ നിന്നുള്ള ആവശ്യം കോൺഗ്രസിനെ തിരിച്ച് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുണ്ടായ ബോധ്യം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധി വന്നു കോൺഗ്രസ് പ്രസിഡൻ്റായി കോൺഗ്രസിനെ കുറേയൊക്കെ കരകയറ്റി പിന്നീട് രാഹുൽ ഗാന്ധി വന്നു ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധിയും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്ന കാര്യത്തിൽ നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആർക്കും ഒരു പങ്കും ഉണ്ടാവരുതേ എന്നാഗ്രഹിക്കുന്ന ശക്തികൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് ഉയർന്നു വരുമ്പോൾ ഈ ശക്തികൾ വീണ്ടും സജീവമാകാനുള്ള സാധ്യത ആണുള്ളത് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന വലതുപക്ഷ സംഘടനകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമം ഉണ്ടാക്കിയേക്കുമെന്നാണ് അതൊക്കെ ആയിരിക്കാം ഈ ബി ജെ പിയുടെയും വി എസ് പിയുടെയും ബജരംഗദളുടെയും ഒക്കെ ഈ പ്രതിഷേധങ്ങളൊക്കെ ആ ഒരു കൂട്ടത്തിൽ കൂട്ടിയാൽ മതി പക്ഷേ അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ജീവന് തന്നെ അപകടമായേക്കാവുന്ന അപകടമുണ്ടാക്കിയേക്കാവുന്ന ചില നീക്കങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ചു അത് മതിയോ എന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കണം അദ്ദേഹത്തിന് തന്നെ കൂടുതൽ സുരക്ഷ നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിന് എസ് പി ജിയുടെ രക്ഷാ നൽകേണ്ടത് എങ്കിൽ അതും ലഭ്യമാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാവണം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മാത്രമാണ് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ എസ് പി ജിയുടെ സുരക്ഷയുള്ളത് അത് നാളെ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറാവണം കാരണം ഇന്ത്യക്ക് രാഹുൽ ഗാന്ധിയെ ദീർഘകാലം ആവശ്യമാണ്